ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക. സീരിയലുകളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പരിചിതമുഖമാണ് രാജീവ് റോഷൻ എന്ന നടൻ. ഒരു മെഗാ സീരിയലിനേക്കാൾ സംഭവ ബഹുലമാണ് രാജീവിന്റെ ജീവിതത്തിലെ വഴിത്തിരിവുകളെന്ന് രാജീവ് തന്നെ തുറന്നു പറഞ്ഞപ്പോഴാണ് ആരാധകർ അറിഞ്ഞതും. കാഞ്ഞിരപ്പള്ളിയായിരുന്നു അച്ഛന്റെ സ്വദേശം. അച്ഛനമ്മ മൂന്ന് സഹോദരങ്ങൾ എന്നിവരായിരുന്നു കുടുംബത്തിൽ. അവിടെ റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എന്റെ ചെറുപ്പത്തിൽ അച്ഛൻ ബിസിനസ് വിപുലമാക്കാനായി തൃശൂരിലേക്ക് കുടുംബം പറിച്ചു നട്ടു. വീട് വാങ്ങി താമസമാക്കി. ഞാൻ പഠിച്ചതും വളർന്നതുമെല്ലാം തൃശൂരാണ്. അച്ഛൻ ഒരു ടയർ ഫാക്ടറി തുടങ്ങി. പക്ഷേ അധികകാലം മുന്നോട്ട് പോകാനായില്ല. തൊഴിലാളി സമരത്തെ തുടർന്ന് ആ ഫാക്ടറി പൂട്ടേണ്ടി വന്നു. ഉള്ളതെല്ലാം നഷ്ടത്തിലായതോടെ ഞങ്ങൾ വീടും ഫാക്ടറിയുമെല്ലാം വിറ്റ് എറണാകുളത്തിലേക്ക് താമസം മാറി. പിന്നീട് കുറച്ചുകാലം വാടക വീട്ടിലായിരുന്നു എന്റെ ജീവിതം. അച്ഛൻ എറണാകുളത്ത് മെഡിക്കൽ ഷോപ്പും സ്പെയർ പാർട്സ് ബിസിനസ്സും തുടങ്ങി. സഹോദരങ്ങൾ ഓരോരുത്തരായി വിവാഹശേഷം വീട് മാറി താമസമായി. എന്റെ ഒരു സുഹൃത്ത് മനക്കൽ എന്നുപേരുള്ള ഒരു ടൂറിസ്റ്റ് ഹോം നടത്തിയിരുന്നു. സീരിയൽ താരങ്ങൾ അവിടെ സ്ഥിരം അതിഥികളായിരുന്നു. ഒരിക്കൽ സുഹൃത്ത് ഒരു സംവിധായകനെ പരിചയപ്പെടുത്തി തന്നു. ആ സംവിധായകൻ പെട്ടെന്നൊരു ചോദ്യം, സീരിയൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന്. ഞാൻ ആദ്യം താല്പര്യം കാണിച്ചില്ല. പക്ഷേ പുള്ളി ഗൗരവമായി ചോദിച്ചതാണെന്ന് മനസ്സിലായതോടെ ഒരു കൈ നോക്കാമെന്നായി. 1995 ആദ്യ സീരിയൽ അഭിനയിച്ചു. അതോടെ ജീവിതം അടുത്ത വഴിത്തിരിവിലെത്തി. സീരിയലുകളിലൂടെ കുറച്ച് സമ്പാദ്യമായപ്പോൾ ഞാൻ തമ്മാനത്തൊരു വീട് വാങ്ങി. 2 വർഷം അവിടെ താമസിച്ചു. ഇതിനിടയ്ക്ക് വിവാഹം കഴിഞ്ഞു. ഭാര്യയുടെ പേര് ബീനയും 23 വയസ്സിൽ വിവാഹം കഴിഞ്ഞ 2 മക്കൾ കെവിനും സാന്ദ്രയുമാണ്. 1998 മരടിൽ സ്ഥലം മേടിച്ച് വീട് വെച്ചു. അതൊരു ഭാഗ്യ വീടായിരുന്നുവെന്നും അതിനുശേഷം തുടർച്ചയായി സീരിയലുകൾ വരാൻ തുടങ്ങിയെന്നും താരം പറഞ്ഞു. ഷൂട്ടിംഗ് കൂടുതലും തിരുവനന്തപുരത്താണ്. അപ്പോൾ കുടുംബം ഒറ്റയ്ക്കാവുന്നതിനെ തുടർന്ന് സുരക്ഷയെ കരുതി ആ വീട് വിറ്റ് വൈറ്റിലയിൽ ഒരു ഫ്ളാറ്റ് മേടിച്ചു. സീരിയലുകൾ മടുത്തു തുടങ്ങിയപ്പോൾ മെച്ചപ്പെട്ട സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. വൈറ്റിലയിലെ ഫ്ളാറ്റ് അടക്കം ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ദുബായിൽ ഹോട്ടൽ തുടങ്ങി. കുടുംബമായി അവിടേക്ക് പറിച്ചു നട്ടു. പക്ഷേ ആ സമയത്താണ് ആഗോള സാമ്പത്തിക മാന്ദ്യം അലയടിച്ചത്. ഇതുവരെ സമ്പാദിച്ചതെല്ലാം അങ്ങനെ അവിടെ അവസാനിച്ചു. വീണ്ടും കുടുംബവുമായി നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയെന്ന് പറയും പോലെ എറണാകുളത്ത് ഒരിക്കൽ 3 വീടുകൾ ഉണ്ടായിരുന്ന ഞാൻ വീണ്ടും ഇവിടെ വാടക വീട്ടിലേക്ക് മാറി. തിരിച്ചുവന്ന ആദ്യം അഭിനയിക്കുന്നത് കാരീസ് എന്ന സിനിമയിലാണ്. പതിയെ സീരിയലുകളിൽ വീണ്ടും അവസരങ്ങൾ വന്നു തുടങ്ങി. സമ്പാദ്യമായപ്പോൾ വീണ്ടും മരടിൽ വീണ്ടും സ്ഥലം വാങ്ങി വീട് വെച്ചു. അവിടെയാണ് ഇപ്പോൾ താമസം തുടരുന്നത്. 10 വീടുകൾ ഇതിനകം ജീവിതത്തിലൂടെ കടന്നുപോയി. ഓരോ വീടുകളും ഓർത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് ജീവിതത്തിലുണ്ടായ വഴിത്തിരിവുകളെ കോർത്തിണക്കിക്കൊണ്ടാണ്. ആ സമയത്ത് കുടുംബം നൽകിയ പിന്തുണയാണ് പ്രതിസന്ധികളിൽ നിന്നും കരകയറ്റിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സന്തോഷമായാലും വേദനയായാലും എല്ലാ വീടുകളും എനിക്ക് പ്രിയപ്പെട്ടതെന്നാണ് താരം രാജീവ് റോഷൻ പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താരം മറക്കാതെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.